ഗുഡ് മോർണിംഗ് ഓൾ ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ മൂന്ന് സൂപ്പർ വൺ ആണ് കാരണം ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് സൂചിപ്പിക്കുന്നത് അറുന്നൂറ്റി മുപ്പത് മുതൽ അറുനൂറ്റി നാല്പത് പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗിനാണ് പുതിയൊരു റെക്കോർഡ് ഹൈ തന്നെയാണ് ഇന്ന് മാർക്കറ്റ് രേഖപ്പെടുത്താൻ പോകുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റിനെ ചെയ്സ് ചെയ്ത് പോകാതിരിക്കുക കൃത്യമായിട്ടുള്ള ട്രേഡിംഗ് അവസരങ്ങൾ കണ്ടെത്തി മാത്രം ട്രേഡ് എടുക്കുക നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂലമായി തന്നെ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്ന യു മാർക്കറ്റുകളും യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയായിരുന്നു ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റുകളും നല്ല പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് ഉള്ളത് ഏഷ്യൻ മാർക്കറ്റുകൾക്കും ആ പോസിറ്റിവിറ്റി കാണാവുന്നതുമാണ് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജൂൺ നാല് അതായത് നാളെയാണ് നമ്മുടെ ലോക്സഭ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ബൊളറ്റാലിറ്റിക്കും സാധ്യതയുണ്ട് ഏതായാലും നാളെ പുറത്തു വരാനിരിക്കുന്ന റിസൾട്ടിൽ മുന്നൂറ്റി അറുപതിന് പുറത്തെ സീറ്റുകൾ എൻ ഡി എക്ക് ലഭിക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യുക എന്നാണ് കാണാൻ കഴിയുന്നത് ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശനിയാഴ്ച വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എക്ക് ഒരു ക്ലിയർ വിക്ടറി തന്നെയാണ് പ്രവചിക്കുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ നമ്മൾ ഇന്നലെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ വീഡിയോ കാണാത്തവർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ കൊടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് കാണുക ഇനി വെള്ളിയാഴ്ചയാണ് ഇന്ത്യയുടെ ജി ഡാറ്റ പുറത്തു വന്നത് വിശാല വിദഗ്ധരുടെ പ്രതീക്ഷകളെ മറികടന്ന് ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം അതായത് ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ ക്യൂ ഫോറിൽ വാർഷികാടിസ്ഥാനത്തിൽ ഏഴ് പോയിന്റ് എട്ട് ശതമാനമായി വളർന്നു കൂടാതെ കേന്ദ്രം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചാ നിരക്ക് എട്ട് പോയിന്റ് രണ്ട് ശതമാനമായി കണക്കാക്കുന്നു അടുത്തത് മെയ് മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റയിലേക്കാണ് ടാറ്റ മോട്ടോഴ്സിന്റെ ഡൊമസ്റ്റിക് സെയിൽസിൽ രണ്ട് ശതമാനത്തിന്റെ വർധനം ഉണ്ടായിട്ടുണ്ട് ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയിട്ട് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ സെയിൽസ് പുറത്തു വന്നത് മാരുതി സുസുക്കിയുടെ ടോട്ടൽ സെയിൽസിൽ ഇയറോൺ ഇയറിൽ രണ്ട് ശതമാനത്തിന്റെ ഇടിവും മന്ത് ഓൺ മന്ത് നാല് ശതമാനത്തിന്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയിട്ട് തന്നെയാണ് മെയ് മാസത്തെ മാരുതി സുസുക്കിയുടെ സെയിൽസ് പുറത്തു വന്നത് അശോക് ലേലാൻഡിന്റെ ടോട്ടൽ സെയിൽസിൽ വർധനം ഉണ്ടായിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനമാണ് ഇറോൺ ഇയറിൽ വർധനമുണ്ടായിരിക്കുന്നത് മന്ത് ഓൺ മന്തിൽ മൂന്ന് ശതമാനത്തിന്റെ വർധനവും ഉണ്ടായിരുന്നു എസ്റ്റിമേറ്റ് ആയിട്ടാണ് സെയിൽസ് പുറത്തു വന്നത് അടുത്തത് ഹീറോ മോട്ടോ കോർപ്പാണ് ടൂ വീലർ സെഗ്മെന്റിലെ ടോട്ടൽ സെയിൽസിൽ ഇയർ ഓൺ ഇയറിൽ നാല് ശതമാനത്തിൻ്റെ ഇടിവും മന്ത് ഓൺ മന്തിൽ ഏഴ് ശതമാനത്തിൻ്റെ ഇടിവും വന്നു മറ്റു സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം ആദ്യം അഹ്ലു വാലിയ കോൺട്രാക്ട്സ് കമ്പനിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ പുതിയ കോൺട്രാക്റ്റ് ലഭിച്ചു മറ്റൊരു കമ്പനി അശോക ബിൽട്ട് കോൺ ആണ് ലോവസ്റ്റ് ബിഡർ രണ്ട് പ്രൊജക്ടുകളാണ് കമ്പനിക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ രണ്ട് പ്രൊജക്ടുകളാണ് ലഭിച്ചത് പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് വാർത്തകൾ തന്നെയായിരുന്നു മറ്റൊരു കമ്പനി കോൾ ഇന്ത്യയാണ് മെയ് മാസത്തിൽ കൽക്കരി ഉൽപാദനം ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് അറുപത്തി നാല് പോയിന്റ് നാല് ദശലക്ഷം ട്രെൻഡിലെത്തി ഇനി ഇന്ന് എഫ് ആൻഡ് ഒ സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെയില്ല മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇനി വരുന്ന രണ്ട് ദിവസങ്ങൾ അതായത് ഇന്നും നാളെയുമൊക്കെ വളരെ വളറ്റലായിരിക്കും മാർക്കറ്റ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കുക മാത്രമല്ല രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മുപ്പത് വരെ ഞങ്ങൾ ലൈവിലും ഉണ്ടായിരിക്കും ഒരുപാട് പേർ ഓപ്ഷൻസിലൊക്കെ ധാരാളം പൈസ കളയുന്നുണ്ട് അപ്പോൾ ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കുക ഇനി ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് രാവിലെ ഒൻപത് മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കൂടാതെ ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ എഡ്യൂക്കേഷണൽ മീറ്റപ്പിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട് അത് ഫിൽ ചെയ്യുക ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ച തന്നെയാണ് കാരണം ഒരുപാട് പ്രധാനപ്പെട്ട ഇവൻ്റ്സുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരാഴ്ച തന്നെയാണ് ജൂൺ നാലിനാണ് നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഇവൻ്റാണ് വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ അന്ന് ഇന്ത്യ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇവൻറ്റാണ് അപ്പോൾ ഓരോ ഇവൻസിലേക്കും നമുക്ക് പോകാം തിങ്കളാഴ്ച ജൂൺ മൂന്നിന് ഓട്ടോമൊബൈൽ സെയിൽസ് ഡാറ്റ പുറത്തു വരും മാനുഫാക്ചറിംഗ് പി എം ഐ ഡാറ്റ അന്നേ ദിവസം തന്നെയാണ് അന്ന് സബ്സ്ക്രിപ്ഷന് വേണ്ടി ഓപ്പൺ ആകുന്ന ഐ പി ഒ ക്രോണെക്സ് ലാബ് സയൻസസ് ആണ് ചൊവ്വാഴ്ച ജൂൺ നാലിന് നമ്മൾ പറഞ്ഞു ഇന്ത്യ ഇലക്ഷൻ റിസൾട്ടുകൾ പുറത്തുവരും യു എസ് ജോബ് ഓപ്പണിംഗ്സ് അന്ന് അന്നേ ദിവസമാണ് ചൊവ്വാഴ്ചയാണ് ബുധനാഴ്ച ജൂൺ അഞ്ചിന് സർവീസസ് പി എം ഐ ഡാറ്റയും ഓസ്ട്രേലിയ ജി ഡി പി ഡാറ്റ ബാങ്ക് ഓഫ് കാനഡ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും അന്നേ ദിവസമാണ് വ്യാഴാഴ്ച യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ യു എസ് ജോബ്ലെസ് ക്ലെയിംസ് എന്നിവ വരുന്നുണ്ട് വെള്ളിയാഴ്ച ജൂൺ ഏഴിന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അതുപോലെ യു എസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്നിവയാണ് പുറത്തു വരുന്നത് ഇനി മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്കാണ് നിഫ്റ്റി ബാങ്കിൽ കഴിഞ്ഞ ആഴ്ച പോയിന്റ് ഒരു ശതമാനത്തിന്റെ ഇടിവാണ് ഉണ്ടായത് മിഡ് ക്യാപ് ഇൻഡെക്സുകൾ ഒരു ശതമാനം ഇടിയുകയും ചെയ്തു അൻപത് കമ്പനികളിൽ നാൽപ്പത്തി ഒന്ന് സ്റ്റോക്കുകൾ കഴിഞ്ഞ ആഴ്ച ഇടിഞ്ഞു നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ച ടോപ്പ് ഗെയിനേഴ്സ് മാറിയത് മദർസൻ സുമി ജൂബിലൻറ്റ് ഫുഡ്സ് എന്നീ കമ്പനികളാണ് നിഫ്റ്റിയിലേക്ക് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പതിൽ നാൽപ്പത്തി രണ്ട് പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത് ട്വൻറ്റി ഡേ സിമ്പിൾ മൂവിങ് ആവറേജിന് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തത് അതായത് ഇരുപത്തിരണ്ട് നാനൂറ്റി എഴുപത്തി ഏഴിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കൂടാതെ ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് ഈ ലെവലിൽ നിന്ന് ഒരു റീബൗണ്ട് അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ ഈ ഒരു സാധ്യതകൾ വെച്ച് ഈ ലെവലിൽ നിന്നും ഒരു റീബൗണ്ട് ലഭിക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് എണ്ണൂറ് മുതൽ ഇരുപത്തി മൂവായിരം വരെയുള്ള ലെവലിലേക്ക് നിഫ്റ്റി എത്താനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ വെള്ളിയാഴ്ച ട്വൻറ്റി ഡേ ഇ എം ഐക്ക് താഴെയായിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് എന്നിരുന്നാലും ഇന്ന് ആ റേഞ്ചൊക്കെ കഴിഞ്ഞ് അതിന് മുകളിലായിട്ടാവും ക്ലോസ് ചെയ്യാൻ സാധിക്കുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ അഞ്ച് ദിവസത്തെ ഇടിവിന് ശേഷം പോസിറ്റീവ് ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് കൂടാതെ അപ്പർ ലോവർ വിക്കോഡ് ഒരു ബിയറഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത് ഒരു ഇൻസൈഡർ ബാർ പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത് എന്ന് കൂടി ആലോചിക്കുക ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം ആദ്യം എ ടി എം സ്ട്രൈക്കായി ഇരുപത്തി അഞ്ഞൂറ്റി അൻപത് സ്ട്രൈക്കിൽ എൺപത്തി ഒന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് പുട്ട് സൈഡിൽ കാണാം ലോങ് ബിൽട്ടപ്പാണ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് കോൾ സൈഡിൽ ഒരു ഷോർട്ട് ബിൽട്ടപ്പ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സ്ട്രൈക്കിൽ നാൽപ്പത്തി ആറ് ശതമാനത്തിന്റെ വർധനവ് ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിൽ കോൾ സൈഡിൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ഇരുപത്തിരണ്ട് അറുനൂറ് സ്ട്രൈക്കിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തിന്റെ വർധനവ് ഒരു ലോങ് ബിൽഡപ്പ് സൈഡിൽ കാണാം കോൾസൈഡിൽ അൻപത്തി ഒൻപത് ശതമാനത്തിന്റെ വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം അടുത്തത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്കാണ് കോൾ സൈഡിൽ ഇരുപത്തി മൂവായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ശേഷം ഇരുപത്തിരണ്ട് അറുന്നൂറ് സ്ട്രൈക്കിലും അതിനുശേഷം ശേഷം ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സ്ട്രൈക്കിലുമാണ് പുട്ട് സൈഡിൽ ഇരുപത്തിരണ്ട് അറുന്നൂറിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് അതിനുശേഷം ശേഷം ഇരുപത്തിരണ്ട് അഞ്ഞൂറ് സ്ട്രൈക്കിലും അതിനുശേഷം ശേഷം ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത് സ്ട്രൈക്കിലുമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി മൂവായിരവും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തിരണ്ട് അറുന്നൂറ് മുതൽ അറുന്നൂറ്റി അൻപത് വരെയുള്ള ലെവലുമാണ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നാൽപ്പത്തി എട്ട് തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മുന്നൂറ്റി ഒന്ന് പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് ഹയ്യർ ഹൈ ഹയർ ലോ ഫോർമേഷൻ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാകുന്നത് കൂടാതെ എല്ലാ കീ മൂവിങ് ആവറേജുകൾക്കും മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഹെൽത്തി വോളിയൂമും ഉണ്ട് ഇതെല്ലാം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയേക്കാൾ കൂടുതൽ സ്ട്രെങ്ത്ത് പകരുന്ന ഘടകങ്ങളാണ് ആർ എസ് ഐ ഒരു പോസിറ്റീവ് ക്രോസ് ഓവറിലാണ് ഉള്ളത് എന്നത് അഡീഷണലായി ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സ്ട്രെങ്ത് നൽകുന്നു മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ പുട്ട് പുട്ട്സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം അൻപതിനായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഡ്രസ് ഉള്ളത് അതിനുശേഷം നാൽപ്പത്തി ഒൻപതിനായിരം സ്ട്രൈക്കിലും അതിനുശേഷം അമ്പത് അൻപതിനായിരത്തി അഞ്ഞൂറ് സ്ട്രൈക്കിലുമാണ് പുഡ്സൈഡിൽ നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറിലാണ് കൂടുതൽ ഓപ്പൺ ഡ്രസ്സ് ഉള്ളത് അതിനുശേഷം നാൽപ്പത്തി ഏഴായിരം സ്ട്രൈക്കിലും അതിനുശേഷം നാൽപ്പത്തി ഒൻപതിനായിരം സ്ട്രൈക്കിലുമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് അൻപതിനായിരവും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് നാൽപ്പത്തി എട്ട് അഞ്ഞൂറുമാണ് ഇന്ത്യ വിക്സിലേക്ക് ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് പൂജ്യത്തിൽ ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് ശതമാനം ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന എഫ് ആൻഡ് സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ് ഇൻട്രാഡേയിൽ ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് വന്ന ഒരു സ്റ്റോക്ക് ആദ്യം പറയാം അദാനി ടോട്ടൽ ഗ്യാസ് ആയിരുന്നു നാല് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് ഒരു മണിക്കൂർ കൊണ്ട് ഉയർന്നത് എൻട്രി എടുക്കുന്നത് ആയിരത്തി പതിനാറിൽ ആയിരത്തി അറുപത് വരെയാണ് സ്റ്റോക്ക് അപ്പായത് നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു നിരവധി സ്റ്റോക്കുകൾ നല്ല പ്രോഫിറ്റിലേക്ക് വരുന്ന സ്റ്റോക്കുകളുണ്ട് അതൊന്നും ഇവിടെ എടുത്ത് പറയുന്നില്ല അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ആദ്യം എഫ് ഐ ഡി എ ആക്ടിവിറ്റിയാണ് എഫ് ഐ എസ് ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത് ഡി എസ് ആവട്ടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് കോടി രൂപയ്ക്ക് ബൈ ചെയ്തു ജൂൺ നാലിന് പുറത്തു വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ടുകൾക്ക് മുന്നോടിയായി തന്നെ എഫ് ഐ എസ് ബൈയിങ്ങിലേക്ക് തിരികെ വന്നു എന്നത് കൂടുതൽ പോസിറ്റിവിറ്റി മാർക്കറ്റിന് പകരുന്നു യു എസ് മാർക്കറ്റുകൾ മെയ് മാസം അവസാനിച്ച് ജൂൺ മാസത്തിലേക്ക് നമ്മൾ കടക്കുന്നു കഴിഞ്ഞ ഏഴ് മാസങ്ങളിൽ ആറ് മാസങ്ങളും പോസിറ്റീവ് റിട്ടേൺസാണ് യു എസ് മാർക്കറ്റുകൾ നൽകിയത് വെള്ളിയാഴ്ച പുറത്തുവന്ന പണപ്പെരുപ്പ് ഡാറ്റ കഴിഞ്ഞ മാസം ഫെഡറലിന്റെ രണ്ട് ശതമാനം ലക്ഷ്യത്തിനേക്ക് അടുക്കുന്നു ഇത് വെള്ളിയാഴ്ച പുറത്തു വന്ന പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ കാണിക്കുന്നു ഈ യു എസ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് കാണിച്ചു തരുന്നത് ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എൽ ഡാറ്റ പ്രകാരം റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ ഈ റിപ്പോർട്ടിന് മുൻപ് നാൽപ്പത്തി ഒൻപത് ശതമാനമായിരുന്നു ഇപ്പോൾ അത് അൻപത്തി മൂന്ന് ശതമാനമായി ഉയർന്നു ഇത് തന്നെയാണ് സെപ്റ്റംബർ മാസത്തിൽ ഒരു റേറ്റ് കട്ടിനുള്ള പ്രതീക്ഷകൾ കൂട്ടുന്നതും ഇതോടെ വെള്ളിയാഴ്ച യു എസ് മാർക്കറ്റുകൾ ഉയരുകയുണ്ടായി ഡവ് ജോൺസ് ഒന്ന് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് ഉയർന്നത് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനം ഉയർന്നു നാസ്റ്റാക്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്യുന്നത് യു എസ് ൽ വെള്ളിയാഴ്ച എനർജി സെക്ടറാണ് നേട്ടമുണ്ടാക്കിയത് ടെക്നോളജി സെക്ടർ ഇടയുകയും ചെയ്തു യു എസ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനമാണ് വെള്ളിയാഴ്ചത്തേത് ഇൻഫോസിസ് ടെക്സൈഡിൽ ഒന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനം ഉയരുകയാണ് ചെയ്തത് വിപ്രോ പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം ഉയരുന്നു ഐ സി ഐ സി ബാങ്ക് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം ഉയർന്നപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് ഒന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനം ഉയരുന്നു മെയ്ക്ക് മൈ ട്രിപ്പ് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം ഉയരുകയും ചെയ്തു ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യു എസ് മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം നേട്ടത്തിൽ എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് മൂന്ന് ആറ് ശതമാനം നേട്ടത്തിലും നാസ്റ്റാക്ക് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് യൂറോപ്യൻ മാർക്കറ്റുകൾ യു കെ മാർക്കറ്റ് എഫ് ടി എസ് സി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് പോയിന്റ് അഞ്ച് നാല് ശതമാനം നേട്ടത്തിൽ ഫ്രാൻസ് മാർക്കറ്റ് സി എ സി പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് പോയിന്റ് പൂജ്യം ഒരു ശതമാനം നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത് സ്റ്റോക്ക് സിക്സ് ഹൺഡ്രഡ് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം നേട്ടത്തിലും ക്ലോസ് ചെയ്തു എല്ലാ യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയായിരുന്നു യൂട്ടിലിറ്റീസ് ഒന്നേ പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം ഉയർന്നു ടെക്നോളജി സെക്ടർ ഒന്ന് പോയിന്റ് നാല് എട്ട് ശതമാനം ഉയരുകയും ചെയ്തു വെള്ളിയാഴ്ച യൂറോസോൺ ഇൻഫ്ലേഷൻ ഡാറ്റയാണ് പുറത്തു വന്നത് ഇൻഫ്ലേഷൻ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ഏപ്രിൽ മാസത്തിൽ അത് മെയ് മാസത്തിൽ രണ്ട് പോയിന്റ് ആറ് ശതമാനമായി ഉയരുകയാണ് ചെയ്തത് ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം നേട്ടത്തിലും സി എ സി പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം നേട്ടത്തിലും എഫ് ടി എസ് സി പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു ആദ്യം നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് തന്നെ വരാം ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് തന്നെയാണ് ഇന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് പൂജ്യം എന്ന നിലയിലാണ് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് പൂജ്യം പോയിൻ്റ്സ് അപ്സൈഡിൽ അതായത് രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി നാൽപ്പത് പോയിൻറ്റ്സ് ഗ്യാപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോൾ ഇപ്പോൾ സമയം ആറ് അൻപത്തി മൂന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു വെച്ച് നമുക്ക് ഓപ്പണിംഗ് ലഭിക്കാൻ സാധ്യതയുള്ളത് മറ്റു മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഒരു ശതമാനത്തിന് മുകളിൽ പോസിറ്റീവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കോസ്പി മാർക്കറ്റ് ഒന്നേ പോയിൻറ്റ് ആറ് നാല് ശതമാനം നേട്ടത്തിൽ തായ്വാൻ മാർക്കറ്റ് ഒന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനം നേട്ടത്തിൽ സിംഗപ്പൂർ മാർക്കറ്റ് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു ഓയിൽ പ്രൈസുകൾ ജൂൺ രണ്ടിന് ഒപെക് പ്ലസ് മീറ്റിംഗ് കഴിഞ്ഞിരുന്നു വില വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിൽ എണ്ണ ഉൽപ്പാദന വെട്ടിക്കുറവ് നീട്ടാൻ ഒപെക് പ്ലസ് സമ്മതിച്ചു ബ്രന്റ് ക്രൂഡുള്ളത് എൺപത്തി ഒന്ന് പോയിന്റ് നാല് ഒൻപത് ഡോളർ പെർ ബാരൽ എന്ന നിലയിലാണ് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഡബ്ല്യു ടി എ ഉള്ള എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ഒൻപത് ഡോളർ പെർ ബാരൽ എന്ന നിലയിൽ പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം ഉയർന്നാണ് ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മണി കൺട്രോൾ മിൻറ്റ് റോയിറ്റേഴ്സ് സി ന്യൂസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് മറ്റുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് ഒരിക്കലും അത് റെക്കമെൻ്റേഷനായിട്ട് ആരും തന്നെ എടുക്കരുത് എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി